അങ്ങനെ കാത്തു കാത്തിന് ടെർബോ എന്ന സിനിമ റിലീസ് ചെയ്യുന്ന സിനിമയുടെ ഫസ്റ്റ് ഡേ എന്ന സിനിമ ഇപ്പോൾ കണ്ടിരുന്നു. അപ്പോൾ ആ സിനിമയിലെ വിശേഷങ്ങളൊക്കെ നമുക്ക് അടക്കാം. അപ്പം ഈ സിനിമ കാണാനായിട്ട് നമുക്ക് കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്നാമത്തെ ഫാക്ടർ എന്ന് വെച്ചാൽ മമ്മൂട്ടി എന്ന ഒരു മെഗാ സ്റ്റാർ തന്നെയാണ്. രണ്ടാമത്തെ ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററിൽ മിഥുൻ മാനുവൽ തോമസ്, അദ്ദേഹം ഫീനിക്സ്, ഗരുഡൻ അതുപോലെയുള്ള സ്ക്രിപ്റ്റ് റൈറ്റിങ്ങും ഗംഭീര സിനിമകൾ തന്നെ എഴുതി ഇത് ഇതിലേക്കും കൂടെ വന്നിരിക്കുകയാണ്. മൂന്നാമത്തെന്ന് വെച്ചാൽ ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടറെ ക്രിസ്റ്റോ സേവിയർ. ക്രിസ്റ്റോ സേവറിനെ കുറിച്ച് പറയുകയാണ്, അദ്ദേഹം തന്നെയാണ് ബ്രഹ്മയുഗത്തിൻ്റെ മ്യൂസിക് ഡയറക്ടറും. അതായത് അതിലൊരു ബ്രില്യൻ വർക്ക് കഴിഞ്ഞ് അതിൽ നിന്ന് ഇതിലേക്ക് നേരെ വന്നിരിക്കുകയാണ്. ഇതിൻ്റെ അദ്ദേഹത്തിൻ്റെ വർക്കുകൾ എങ്ങനെയുണ്ടെന്ന് അറിയണമെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി നിങ്ങൾ അറിയുക. പിന്നെ ഇതിലെ നാലാമത്തെ ഘടകം എന്ന് പറയുന്നത് നമ്മുടെ സംവിധായകനുള്ള വൈശാഖനാണ്. വൈശാഖനെ കുറിച്ച് എടുത്തു പറയേണ്ട കാര്യങ്ങളൊന്നുമല്ല. അദ്ദേഹത്തിന് ബാക്കിലേക്ക് രണ്ട് മൂന്ന് പടങ്ങൾ അദ്ദേഹത്തിന് ഫ്ലോപ്പായെങ്കിലും വലിയൊരു കംബാക്ക് തന്നെയാണ് ഈ സിനിമയെന്ന് പറയുമ്പോൾ. ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ഹൈപ്പുകളിൽ ഇറങ്ങിയ ഒരു പടമാണ് ടെർബോ എന്ന് പറയുന്നത്. ദിവസങ്ങളോളം അതിൻ്റെ ഓരോ അപ്ഡേറ്റുകൾ കാര്യങ്ങൾ അവർ സോഷ്യൽ മീഡിയ റിലീസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പുറത്ത് ഇന്ത്യക്ക് പുറത്ത് ഇറങ്ങുന്ന ഓരോ രാജ്യങ്ങളുടെ അപ്ഡേഷനും കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൊടുത്തുകൊണ്ട് വളരെ ഹൈപ്പിൽ ഇറങ്ങിയ സിനിമയാണ്. ഒരുപാട് ഹൈപ്പിൽ ഇറങ്ങിയ സിനിമകൾ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ചില സിനിമകൾക്ക് അത് തിയേറ്ററിലേക്ക് വരുമ്പോഴേക്കും ആ ഹൈപ്പിനോളമുള്ള ഒരു കാര്യം ആ പ്രേക്ഷകനെ സംതൃപ്തിപ്പെടുത്താനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. പക്ഷേ ഈ സിനിമ വെച്ച് നോക്കുമ്പോഴത്തേക്കിനും ഇത് ആ ഹൈപ്പിനോളമുള്ള ആ ഒരു നീതി ആ പ്രേക്ഷകരോട് പുലർത്തിയിട്ടുണ്ട്. അപ്പം ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സിനിമ നമുക്കറിയാം, മമ്മൂട്ടി എന്ന നായകൻ അദ്ദേഹം അവരുടെ ആരാധകർക്ക് വേണ്ടി ഒരു എൻജോയ് ചെയ്യാനായിട്ട് ഇറക്കിയ ഒരു മസാല ഒരു പടം തന്നെയാണ് ടെർബോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടെർബോയുടെ ഒരു പ്ലോട്ട് കാര്യങ്ങൾ ചെറിയ രീതിയിൽ നമ്മൾ പറഞ്ഞു പോകണമെങ്കിൽ ആ ടെർബോ എന്ന സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇടുക്കി എന്ന ജില്ലയിലെ ഒരു ചെറിയ ഗ്രാമപ്രദേശത്ത് നമ്മുടെ നായകൻ ഒരു നിഷ്കളങ്കനായ നായകനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടറാണ് പെട്ടെന്ന് റേസ് ആവുന്ന, അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് നമ്മൾ പറയുമല്ലോ പെട്ടെന്ന് ചാർജ് ആവുന്ന ഒരു ക്യാരക്ടറാണ്. അതുപോലെ ആ ഒരു ക്യാരക്ടറിന് അതുമായിട്ട് റിലേറ്റ് ആണ് ടെർബോ എന്ന പേര് കൊടുത്തിട്ടുള്ളത്. അപ്പം ആ ഒരു ക്യാരക്ടർ പിന്നീട് ചെന്നൈ എന്ന സിറ്റിയിലേക്ക് പോയി നടക്കുന്ന സംഭവ വികാസമാണ് ഈ പടത്തിൽ പോകുന്നത്. അതുപോലെ തന്നെ ഈ പടത്തിൽ അവർ ഇൻക്ലൂഡ് ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നടക്കാനിരിക്കുന്ന അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഓൺലൈൻ സ്കാമുകളൊക്കെ ഇതിലൊരു പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് സിനിമയുടെ കഥയെക്കുറിച്ച് പറയുകയാണ് ഇതിലുള്ളത്. പിന്നെ എടുത്തു പറയേണ്ട നമ്മൾ ഇതിൽ ഇടിപ്പടം അറിയാം. ഇതിൽ ഇടി എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ഇടിയുണ്ട് കേട്ടോ. പള്ളിപ്പെരുന്നാൾ ഇടിയുണ്ട്, പോലീസ് സ്റ്റേഷനിൽ ഇടിയുണ്ട്, ബസ്സിൽ ഇടിയുണ്ട്, ഗോഡൗണിൽ ഇടിയുണ്ട്, ഷോപ്പിംഗ് മാളിൽ ഇടിയുണ്ട്, കല്യാണ വീട്ടിൽ ഇടിയുണ്ട്. അതുപോലെ കുറേ രസകരമായ അല്ലെങ്കിൽ കിഡിലൻ കാർ ചേസുകൾ കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എനിക്കതിൽ ഇത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പോലീസ് സ്റ്റേഷനിൽ ഇടിയും ബസ്സിൽ ഇടി കാര്യങ്ങളും. അതുപോലെ കാർ ചേസ് എന്നൊക്കെ പറഞ്ഞാൽ ഗംഭീരം നമ്മുടെ ലിയോ സിനിമയിലെ കാർ ചേസ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ആനിമേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ഇതിലെന്ന് പറയുമ്പോഴത്തേക്കിന് ഇതിൽ വളരെ കിടിലൻ സാധനങ്ങളൊക്കെ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഇതിൽ ചെയ്തിട്ടുണ്ട്. ആ കാർ ചേസിങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ പടക്കാൻ കുറച്ച് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ കേട്ടോ. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ കുറച്ച് ഒരു ഇതിലേക്ക് വരുന്ന ഒരു ഇമോഷണൽ സീൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വളരെ രസകരമായിട്ട് നമ്മൾ കാണുന്ന പ്രേക്ഷകരെ അവർക്ക് ഈ സിനിമയിൽ നിന്ന് കൺവേ ചെയ്യാനൊക്കെ സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഒരു ഇമോഷണലിൽ നമ്മളെയും കൂടെ ആ സെൻറ്റിമെൻറ്റ്സിലേക്ക് അവർ കടന്നു പോകാനായിട്ട് അവർക്ക് ഈ സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട്. അത് ഈ സിനിമയുടെ ഗംഭീരത. ഞാൻ പല എൻ്റെ ഇത് നമ്മുടെ സിനിമയുടെ കുറിച്ച് സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, മലയാള സിനിമകൾക്ക് തമിഴ് സിനിമയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അവർക്ക് ആ ഇമോഷണൽ നമ്മുടെ കാണുന്ന പ്രേക്ഷകരിലേക്ക് ഡയറക്റ്റ്ലി കൺവേ ചെയ്യാനായിട്ട് ഒരു പ്രയാസമില്ല. പക്ഷേ മലയാള സിനിമകൾക്ക് ആ ഒരു വളരെ ഒരു ബുദ്ധിമുട്ടേറിയ സാധനമാണ് ഇമോഷണലി കാണുന്ന പ്രേക്ഷകനുമായിട്ട് കണക്ട് ചെയ്യുന്നത്. പക്ഷേ ഇതിലെ ആ ഒരു ചെറിയൊരു സീക്വൻസിൽ അവർ ഗംഭീരമായിട്ട് തന്നെ അവർ കണക്ട് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ ഇതിൽ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നവരെ നോക്കുവാണെങ്കിൽ മമ്മൂട്ടിയുടെ അഞ്ജന ജയപ്രകാശുണ്ട്, ശബരീഷുണ്ട്, ബിന്ദു പണിക്കർ, അതുപോലെ കന്നഡയിലെ സൂപ്പർ സ്റ്റാർ രാജ്ബി ഷെട്ടി, തെലുങ്കിൽ നിന്ന് സുനിലുണ്ട്. അതിൽ ചെറിയ റോളിലൊക്കെ ദിലീഷ് പോത്തും ജോണി ആന്റണി അങ്ങനെയൊക്കെ ഒരുപാട് പേര് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ കരിക്കിലൊരു താരം ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഈ സിനിമയുടെ ഫൈറ്റുകൾക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ കാണുന്ന പ്രേക്ഷകൻ ഒരു ഇടി പൊട്ടിയിരുന്നാൽ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് തന്നെ ഇതിൽ ഇടി പൊട്ടും. അതുപോലെ തന്നെ മറ്റൊരു കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നടക്കുന്നതെന്ന് വെച്ചാൽ ഈ സിനിമയുടെ അവസാനം എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ഫൈറ്റോ ഫൈറ്റോസിൻ്റെ ഒരു ചാകരയൊക്കെ ഈ സിനിമയുടെ അവസാനം എന്നൊക്കെ പറയുക. അപ്പം ആ സിനിമയ്ക്ക് നമുക്ക് തന്നെ അവസാനമാകുമ്പോൾ നമ്മൾ തന്നെ തോന്നും ഇതിനൊരു അന്ത്യമില്ലേ എന്ന് ചെറിയൊരു ഇതിൽ പോയിന്റിൽ തോന്നും. ആ കറക്റ്റ് പോയിന്റിൽ തന്നെ മമ്മൂട്ടി ഒരു മമ്മൂട്ടി എന്ന ക്യാരക്ടറും പറയും ഇതിനൊരു അന്ത്യമില്ലേ കർത്താവ്, ആ ഒരു ഡയലോഗും. അതുപോലെ ഇതൊരു നമുക്കറിയാം ഒരു ക്രൈമും ഒക്കെ നമ്മൾ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് അറിയാം ഏകദേശം അറിയാം. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവരുടെ പോലീസുകാരുടെ ഒരു കമ്മ്യൂണിക്കേഷനൊക്കെ ഉണ്ടല്ലോ, ഇവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ മറ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് ഇതിലേക്കൊക്കെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്കും രാജ്ബി ഷെട്ടി പറയുന്ന ഡയലോഗുണ്ട്, സോ ക്ലീഷേ എന്നൊക്കെ പറയുന്നത്. ആ ശരി കേട്ടോ, അത് സ്ഥിരം ക്ലീഷേ. നമ്മൾ നോക്കുവാണെങ്കിൽ ഇതൊക്കെ വളരെ ക്ലീഷേ ആയിട്ടുള്ള സാധനങ്ങൾ, പല ക്ലീഷേ ഇതിൽ ഇൻക്ലൂഡഡ് ആയില്ല. അതിലേക്ക് അദ്ദേഹം പറയുന്നുണ്ട് ക്ലീഷേ 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 എന്നൊക്കെ പറയുന്നത്. അതൊക്കെ കറക്റ്റ് സാധനങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒരു ബ്രില്യൻറ്റ് സംഭവം. പിന്നെ എന്നിലെ പ്രേക്ഷകനെക്കുറിച്ച് ഈ സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ 100% ഒരു സാറ്റിസ്ഫൈഡ്. ഞാനൊരു മമ്മൂട്ടി പക്കാ ഒരു മമ്മൂട്ടി ഫാനാണ്, ഞാൻ ഒരു 100% സാറ്റിസ്ഫൈഡ് ആണ്.
അപ്പോൾ ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കണ്ട് എൻജോയ് ചെയ്തൊരു മമ്മൂട്ടിയുടെ ഒരു കിഡിലൻ 73 വയസ്സുകാരൻ്റെ അഴിഞ്ഞാട്ടം എക്സ്പീരിയൻസ് ചെയ്യുക. ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടുത്തില്ല ഈ സിനിമ. പിന്നെ ലോജിക്കും മണ്ണാങ്കട്ടയൊക്കെ നോക്കി കാണാൻ ഇരിക്കുകയാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ എങ്ങനെ വിചാരിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഒരു ഫെസ്റ്റിവൽ അടിപ്പണം, അല്ലെങ്കിൽ ഫെസ്റ്റിവൽ അടിയെന്ന് പറയാൻ പറ്റത്തില്ല, ഇതൊരു ഇപ്പം ഫെസ്റ്റിവലൊന്നും അല്ല. അപ്പം തീർച്ചയായിട്ടും ഒരു എൻ്റർടൈനർ, നമ്മുടെ മെഗാസ്റ്റാറിൻ്റെ കാണണമെന്നും ആഗ്രഹമുള്ളവർ വേറൊന്നും പറയാനില്ല, തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കണ്ട് എൻജോയ് ചെയ്യുക. അതിൻ്റെ ക്ലൈമാക്സിൽ ക്രിസ്റ്റോഫർ നോളൻ്റെ മ്യൂസിക് കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കും കിടിലൻ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അതും ഞാൻ പറയുന്നില്ലേ, കണ്ട് തന്നെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പം ഓക്കെ.